കോയമ്പത്തൂർ സ്ഫോടന കേസ് അന്വേഷണം എൻ ഐ എക്ക് കൈമാറി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. കേസ് എൻ ഐ എ അന്വേഷിക്കണമെന്ന് തമിഴ്നാട് സർക്കാർ ശുപാർശ ചെയ്തിരുന്നു. കേസിൽ ഇന്ന് ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. കൊല്ലപ്പെട്ട ജമേഷ മുബിന്റെ ബന്ധുവായ അഫ്സൽ ഖാനെയാണ് പിടികൂടിയത്. ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും. മനേഷ്, കേന്ദ്ര സർക്കാർ ഒടുവിൽ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു, എൻ ഐ എക്ക് കേസ് കൈമാറിക്കൊണ്ട്. നേരത്തെ തന്നെ എൻ ഐ എ ഇതിലൊരു പ്രാഥമിക പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? ഇന്ന് അറസ്റ്റിലായത് ഈ കേസിലെ നിർണായക കണ്ണികളിൽ ഒരാളാണോ? വിജയകുമാർ, ഇന്നിപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ, ഇന്നലെയാണ് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തത്. അഫ്സർ ഖാനെ ഇന്നലെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. പോലീസ് അയാളുടെ വീട്ടിൽ പരിശോധന നടത്തുകയും ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആറാമത്തെ ആളാണ് ഈ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട ആറാമത്തെ ആളാണ്. ജമേഷ മുബീൻ്റെ കൊല്ലപ്പെട്ട ജമേഷ മുബീൻ്റെ ബന്ധു കൂടിയാണ് ഈ ഇന്നലെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള അഫ്സർ ഖാൻ എന്ന് പറയുന്നത്. എന്തായാലും എൻ ഐ എ കേസ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേസ് എൻ ഐ എക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടൊരു ശുപാർശ കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ ഐ എ കേസ് ഏറ്റെടുത്ത് അന്വേഷണം കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ വിജയകുമാർ സൂചിപ്പിച്ചിട്ടുള്ള പ്രാഥമികമായ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എൻ ഐ എ നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഇന്നലെ സർക്കാരിൻ്റെ ശുപാർശ വന്നതിന് ശേഷം എൻ ഐ എ സംഘം കോയമ്പത്തൂരിൽ എത്തുകയും അവിടെ ഈ പറഞ്ഞ സ്ഫോടനം നടന്ന സ്ഥലവും ഈ ജമേഷ മുബീൻ്റെ വീടും, അതായത് 75 കിലോ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത സ്ഥലവുമെല്ലാം തന്നെ എൻ ഐ എ പ്രാഥമികമായൊരു പരിശോധനയുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡി ജി പി ശൈലേന്ദ്ര ബാബു കോയമ്പത്തൂരിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. ആദ്യ ദിനം, അതായത് ഞായറാഴ്ച, അദ്ദേഹം അവിടെ വന്നിരുന്നു. മറ്റ് അന്വേഷണ സംഘ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടത്തിയിട്ട് അവിടെ നിന്ന് ചെന്നൈയിലേക്ക് വരികയായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട്. അന്വേഷണ പുരോഗതി സംബന്ധിച്ച് ഉള്ള വിലയിരുത്തലും മറ്റ് നടപടിക്രമങ്ങൾ, സ്വാഭാവികമായും എൻ ഐ എ ഏറ്റെടുക്കുമ്പോൾ ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്തായാലും എൻ ഐ എ വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എൻ ഐ എ സംഘം, ചെന്നൈ എൻ ഐ എ സംഘമായിരിക്കും കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിക്കുക എന്നുള്ളതും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത്തരത്തിലാണ്. എൻ ഐ എ ഏറ്റെടുത്തിരിക്കുന്നു. 6 പേരാണ് ഇപ്പോൾ കേസിൽ കസ്റ്റഡിയിൽ, കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇവരെ ചോദ്യം ചെയ്തതിൽ 5 പേരെ കസ്റ്റഡിയിൽ പോലീസ് വാങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ അവരെ ചോദ്യം ചെയ്തു വരുന്നു. അവരെ ചോദ്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ, ടെലിഫോൺ റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. 5 പേരെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ പോലീസ് സംഘത്തിൻ്റെ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും എൻ ഐ എ വളരെ വേഗത്തിൽ തന്നെ ഈ കേസ് ഏറ്റെടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയകുമാർ, എൻ ഐ എ അന്വേഷണം അതിന് ഉത്തരവിറക്കിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, തമിഴ്നാട് സർക്കാർ അന്വേഷണം ശുപാർശ ചെയ്തിരുന്നു. വലിയ സ്ഫോടന പരമ്പരയ്ക്ക് പ്രതികൾ കോപ്പ് കൂട്ടിയിരുന്നു, ഗൂഢാലോചന നടത്തിയിരുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്.